നമസ്കാരം. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചരിത്ര സ്മാരകമായ കണ്ടൂന്താറിലെ ജയിൽ കെട്ടിടത്തിന്റെ ശാസ്ത്രീയ സംരക്ഷണ പ്രവൃത്തികൾക്ക് തുടക്കമായി. കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംരക്ഷണ പ്രവൃത്തി നടപ്പിലാക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. ചെറുകുന്ന് ദാലൽ പ്രദേശത്ത് നടുറോട്ടിൽ വോട്ടർ അതോറിറ്റിയുടെ ജലധാര. നാടെങ്ങും കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴാണ് പ്രദേശത്ത് പൈപ്പ് പൊട്ടൽ തുടർക്കഥയാകുന്നത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഒരേ സ്ഥലത്ത് പൈപ്പ് പൊട്ടിയത്. പൈനൂർ അഗ്രിഫെസ്റ്റ് തുടങ്ങി. കർഷക സംഘം പൈനൂർ ഏരിയ കമ്മിറ്റിയും മമ്പലം കർഷകശ്രീ സ്വാശ്രയ സംഘവുമാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. രാമന്തലി ഗ്രാമവാസികളുടെ സമരം. പ്രശ്നപരിഹാരത്തിനായി കോഴിക്കോട് എംപി എം കെ രാഘവൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി കൂടിക്കാഴ്ച നടത്തി. രാമന്തലി നിവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എംപി പ്രതിരോധ മന്ത്രിയെ കണ്ടത്. കാത്തിരുന്ന് പാലം ലഭിച്ചു. പക്ഷേ ഉപയോഗിക്കാൻ മാത്രം പ്രദേശവാസികൾക്ക് യോഗമില്ല. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കച്ചേരിക്കടവ് പാലമാണ് പ്രദേശത്തുകാർക്ക് ഗുണകരമാകാത്തത്. വിശദമായ വാർത്തകളിലേക്ക്. ചരിത്ര സ്മാരകമായ കണ്ടോന്താറിലെ ജയിൽ കെട്ടിടത്തിന്റെ ശാസ്ത്രീയ സംരക്ഷണ പ്രവൃത്തികൾക്ക് തുടക്കമായി. കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംരക്ഷണ പ്രവൃത്തി നടപ്പിലാക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. കണ്ടോന്താർ ഇടമന യു പി സ്കൂളിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ കേരളത്തിൽ നടന്ന ദേശീയ പ്രക്ഷോഭങ്ങളിൽ പയ്യന്നൂരിന് ചരിത്രപരമായ പ്രാധാന്യം ഏറെ അവകാശപ്പെടാനുണ്ട്. കോളനി വാഴ്ചയ്ക്കെതിരായി നടന്ന മഹാസമരങ്ങളിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യസമര സേനാനികളെ കൽത്തുറങ്കിലടച്ച് സ്മരണകളുണർക്കുന്ന ചരിത്ര സ്മാരകമാണ് കണ്ടോന്താറിലെ പഴയ ജയിൽ. ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഈ കെട്ടിടം സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. ജീർണാവസ്ഥയിലായ കണ്ടോന്താർ ജയിലിന്റെ കെട്ടിടത്തിന്റെ ശാസ്ത്രീയ സംരക്ഷണ പ്രവൃത്തികൾ സംസ്ഥാന പുരാവസ്തു വകുപ്പാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. പ്രവൃത്തിയുടെ ഉദ്ഘാടനം കണ്ടോന്താർ ഇടമന യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ തുറമുഖ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. കാര്യം പറഞ്ഞാൽ തീർച്ചയായും അതെങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് തന്നെയാണ് അവരുടെയും ആഗ്രഹം. എന്തുകൊണ്ട് ഓരോ കാര്യങ്ങളിലും മാത്രമല്ല സംസ്ഥാനത്തിലെ ഭാവി നടക്കുന്ന നമ്മൾ ഇത്തരത്തിലുള്ള മഹാസംരംഭങ്ങൾക്ക് അവരും ഇന്നലെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ വകുപ്പ് സെക്രട്ടറിയും ഡയറക്ടർമാരും ഒക്കെ അറക്കൽ കൊട്ടാരം സന്ദർശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാൽഘടത്തിന്റെ ചൈതന്യമുണ്ട്. ടി വി രാജേഷ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക കാര്യവകുപ്പ് സെക്രട്ടറി റാണി ജോർജ് ഐ എ എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ മോഹനൻ, എം ലക്ഷ്മണൻ, പുരാരേഖാ വകുപ്പ് ഡയറക്ടർ പി ബിജു, മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ കെ ഗംഗാധരൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ചെറുകുന്ന് ദാലിൽ പ്രദേശത്ത് നടുറോട്ടിൽ വാട്ടർ അതോറിറ്റിയുടെ ജലധാര. നാടെങ്ങും കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴാണ് പ്രദേശത്ത് പൈപ്പ് പൊട്ടൽ തുടർക്കഥയാകുന്നത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഒരേ സ്ഥലത്ത് പൈപ്പ് പൊട്ടിയത്. അറ്റകുറ്റപ്പണി കാര്യക്ഷമമല്ലെന്ന് ആക്ഷേപം. കഴിഞ്ഞ ദിവസം പൊട്ടിയ പൈപ്പ് മാറ്റിയ സ്ഥലത്താണ് വീണ്ടും പൈപ്പ് പൊട്ടിയത്. നടുറോഡിൽ വളരെ ഉയരത്തിലാണ് വെള്ളം ഉയരുന്നത്. അധികൃതരുടെ അനാസ്ഥ ഇവിടെ പൈപ്പ് പൊട്ടൽ പതിവാണ്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ചെറുകുന്ന. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് പൈപ്പ് വെള്ളം മാത്രമാണ് ഏക ആശ്രയം. അടുക്കടി പൈപ്പ് പൊട്ടുന്നത് കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കാൻ കാരണമാകുന്നു. വടക്കേ ഭാഗം ദാലിൽ പ്രദേശത്ത് നിരവധി സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നുണ്ട്. കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രദേശമായത് അപ്പോൾ ഈ പ്രദേശം ഇതുപോലൊരു പൈപ്പ് ലൈൻ പൊട്ടിയതിന് ശേഷം ആരും അധികൃതാരും ഇത് നോക്കുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു നല്ലൊരു കാര്യമാണ്. കൊടും വേനലിൽ കുടിവെള്ളം പാഴാകുമ്പോൾ അധികൃതരുടെ അനാസ്ഥ വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ അഗ്രി ഫസ്റ്റ് തുടങ്ങി. ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയും മമ്പലം കർഷകശ്രീ സ്വാശ്രയ സംഘവുമാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സമൂഹത്തിൽ മതങ്ങൾക്ക് വളരാൻ ഇടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് കൂടിച്ചേരുന്നതിനുള്ള ഇടങ്ങൾ കുറഞ്ഞു വരികയാണെന്ന് സിനിമാതാരം അനൂപ് ചന്ദ്രൻ പറഞ്ഞു. നമ്മുടെ നാടൻ പാട്ടിലൊക്കെ ഉണ്ട്, താളും തകരയും തിന്നേ ഞങ്ങള്, അന്നത്തെ കൊച്ചി ഞണ്ടിനെ തിന്നതും താളും തകരയും തിന്നതും അന്നത്തെ മുതിര തിന്നതും അന്നത്തെ അരിവും മുണ്ടകച്ചോറുണ്ടെന്നും ഒക്കെ പാട്ടിനുണ്ട്. ഒരൊറ്റ നാടൻ പാട്ടിലും തവളെ തിന്നുന്നില്ല, ഒരൊറ്റ നാടൻ പാട്ടിൽ പോലും തവളയെ തിന്നു എന്ന ഒരു പ്രയോഗം കാണാനില്ല. അതിന്റെ അർത്ഥം നമുക്ക് മുമ്പ് പോയവന്മാര് തവളയെ തിന്നിരുന്നില്ല. അപ്പൊ തവളയെ തിന്ന് തിന്ന് അമേരിക്കക്കാരൻ എന്താ ചെയ്തേ, ഈ തവളയെ മുഴുവൻ കയറ്റി അയച്ചിട്ട് നേരെ അവരവിടെ കൊണ്ടു ചെന്നിട്ട് അക്വേറിയത്തിലെ ഫിഷിനുള്ള തീറ്റയും ഉണ്ടാക്കി, പട്ടിക്കുള്ള തീറ്റയും ഉണ്ടാക്കി. നമ്മൾ കേരളത്തിൽ ഉടനീളമുള്ള ഷാപ്പുകളിലും ഉടനീളമുള്ള വീടുകളിലും ഈ സാധനത്തിനെ വെട്ടിക്കണ്ടിച്ച് കറി വെച്ച് തിന്നു, ദോഷം എന്തുണ്ടായി? അഗ്രിഫെസ്റ്റ് പോലെയുള്ള സംരംഭങ്ങൾ ഇതിനുള്ള വേദികളാകുന്നത് ഗുണകരമാണെന്നും കഷായം വേണ്ടാത്ത അവസ്ഥയാണ് കൃഷിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, കർഷക സംഘം ജില്ലാ സെക്രട്ടറി വത്സൻ പനോളി, അഡ്വക്കേറ്റ് P സന്തോഷ്, P ശശിധരൻ, T നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. V കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി കോടമഞ്ഞോടുകൂടിയ ഊട്ടി മോഡൽ ഫ്ലവർ ഷോ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ്. കാർഷിക വ്യാപാര വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, മരണക്കിണറോടുകൂടിയ അമ്യൂസ്മെന്റ്, ചിൽഡ്രൻസ് പാർക്ക്, വിവിധ കലാപരിപാടികൾ എന്നിവയും നഗരിയിലുണ്ടാകും. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം, ആറളം ഫാം, കരിമ്പം കൃഷി ഫാം, റെയ്ഡ്കോ എന്നിവയുടെ സ്റ്റാളുകളും കാർഷിക വിജ്ഞാന ക്ലാസുകളും പ്രദർശന നഗരിയിലുണ്ടാകും. നഗരസഭാ മൈതാനിയിൽ May 24 വരെയാണ് ഫെസ്റ്റ്. രാമന്തളി ഗ്രാമവാസികളുടെ സമരം പ്രശ്നപരിഹാരത്തിനായി കോഴിക്കോട് MP MK രാഘവൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി കൂടിക്കാഴ്ച നടത്തി. രാമന്തളി നിവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് MP പ്രതിരോധ മന്ത്രിക്ക് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത്. ഏഴിമല നാവിക അക്കാദമിയിലെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുമായി ബന്ധപ്പെട്ട പരാതി പ്രകാരം കോഴിക്കോട് MP MK രാഘവന് പ്രശ്നം പരിഹരിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി ഉറപ്പ് നൽകി. നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് അടുത്തു തന്നെ നിർദ്ദേശം നൽകാമെന്നും മന്ത്രി MPA അറിയിച്ചിരുന്നു. മഴക്കാലം വരുന്നതോടെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുമെന്ന് MK രാഘവൻ പ്രതിരോധ മന്ത്രിയെ ധരിപ്പിച്ചു. സ്ഥിതിഗതികൾ പരിശോധിക്കുന്നതിനായി നാവികസേന ഉദ്യോഗസ്ഥരുടെയും മലിനീകരണ നിയന്ത്രണ വിദഗ്ധരുടെയും സംയുക്ത സംഘത്തെ കേരളത്തിലേക്ക് അയക്കണമെന്നും MP പ്രതിരോധ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. രാമന്തളി നാവിക അക്കാദമിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനാരോഗ്യ സംരക്ഷണ സമിതിയുടെ സമരം 68-ാം ദിവസത്തിലേക്ക് പിന്നിട്ടു. VP പ്രേമന്റെ നിരാഹാരം 4-ാം ദിവസത്തിലേക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ സംഘടനകളും ഐകദാർഢ്യവുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഴീക്കൽ കപ്പൽപുളി വിരുദ്ധ സമരസമിതി ചെയർമാൻ K മനോഹരൻ സമരപ്പന്തലിലെത്തി അഭിസംബോധന ചെയ്തു സംസാരിച്ചു. സമരച്ചൂടിന് കുളിർമയേകാൻ വടക്കേ മലബാറിന്റെ സ്വന്തം കലയായ മറത്തുകളിയും. രാമന്തളി നാവിക അക്കാദമി മാലിന്യ പ്ലാന്റിനെതിരായി ജനാരോഗ്യ സംരക്ഷണ സമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരപ്പന്തലിലാണ് മറത്തുകളി അരങ്ങേറിയത്. സമരച്ചൂടിന് കുളിർമയേകാൻ വടക്കേ മലബാറിന്റെ സ്വന്തം കലയായ മറത്തുകളിയും അരങ്ങേറി. നാവിക അക്കാദമി മാലിന്യ പ്ലാന്റിനെതിരായി ജനാരോഗ്യ സംരക്ഷണ സമിതി നടത്തിവരുന്ന അനിശ്ചിതകാല മാലിന്യവിരുദ്ധ സമരപ്പന്തലിലാണ് മറത്തുകളി അരങ്ങേറിയത്. തിങ്ങി നിറഞ്ഞ സദസ്സിൽ സമരപ്പ് സമിതി പ്രവർത്തകരും നാട്ടുകാരും മറത്തുകളിക്ക് സാക്ഷികളായി. മറത്തുകളിക്ക് പാണപ്പുഴ പത്മനാഭ പണിക്കറും എടാട്ടുമൽ ഭാസ്കര പണിക്കറും നേതൃത്വം നൽകി. ഈ സമരം ഇത് ഏതെങ്കിലും ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനോ ഏതെങ്കിലും ആളുകളുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല. നമ്മൾക്ക് ജീവിക്കണം, ജീവിതത്തിന് ആവശ്യമായിട്ട് നമ്മൾക്ക് കുടിവെള്ളം അത്യാവശ്യമാണ്. ആ വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എടുക്ക. പൂരക്കളി അക്കാദമി അംഗം PV കൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KM വിനയകുമാർ, വിനോദ് രാമന്തളി, നാരായണൻ എന്നിവർ പ്രസംഗിച്ചു.
ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാത്തിരുന്ന് കാത്തിരുന്ന് പാലം ലഭിച്ചു, പക്ഷെ ഉപയോഗിക്കാൻ മാത്രം പ്രദേശവാസികൾക്ക് യോഗമില്ല. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കച്ചേരിക്കടവ് പാലമാണ് പ്രദേശത്തുകാർക്ക് ഗുണകരമാകാത്തത്. പാലം വഴി ആവശ്യത്തിന് ബസ് സർവീസ് ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കച്ചേരിക്കടവ് നിവാസികളുടെ ദീർഘകാലമായുള്ള മുറവിളികൾക്കൊടുവിലാണ് 2009 കച്ചേരിക്കടവ് പാലം യാഥാർത്ഥ്യമായത്. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷം 10 ആകാറായെങ്കിലും പ്രദേശവാസികൾക്ക് ഈ പാലം കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും നാളിതുവരെ ലഭിച്ചിട്ടില്ല. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തുകാർക്ക് എളുപ്പത്തിൽ തളിപ്പറമ്പിൽ എത്തിച്ചേരാമെന്നും ഇത് തങ്ങളുടെ യാത്രാക്ലേശത്തിന് വലിയൊരളവിൽ പരിഹാരമാകുമെന്നുമൊക്കെയായിരുന്നു പ്രദേശവാസികൾ കരുതിയിരുന്നത്. എന്നാൽ സംഭവിച്ചതാകട്ടെ നേരെ തിരിച്ചു. മരുന്നിൻ്റെയൊക്കെ കണക്കുപോലെ 1 വീതം 2 നേരം. അങ്ങനെയാണ് പ്രദേശത്ത് കൂടിയുള്ള ബസ് സർവീസ്, അതും രാവിലെയും വൈകിട്ടും 1 KSRTC മാത്രം. ഇതാകട്ടെ ചന്തപ്പുര വഴി മാതമംഗലത്തേക്കും. ചുരുക്കി പറഞ്ഞാൽ പാലം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. മാത്രമല്ല തളിപ്പറമ്പിലേക്ക് എത്തണമെങ്കിൽ ഓട്ടോറിക്ഷയോ മറ്റോ വഴി മാതമംഗലത്തെത്തി ബസ് പിടിക്കേണ്ട ഗതികേടിലുമാണ് പ്രദേശവാസികൾ. പ്രശ്നം നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ദേശീയപാത കടന്നുപോകുന്ന പെരുമ്പയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമായി. വീതികുട്ടൽ പ്രവൃത്തി അവസാനഘട്ടത്തിലേക്ക്. ഡിവൈഡർ സ്ഥാപിച്ചും ബസ് ബേ നവീകരിച്ചുമാണ് എംബേറ്റു മുതൽ കാലിക്കട് വരെയുള്ള ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പെരുമ്പയിലും നിർമ്മാണം നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ റോഡ് സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപ ചെലവിട്ടാണ് വികസനം നടത്തുന്നത്. നേരത്തെ പെരുമ്പയിൽ നഗരസഭ നിർമ്മിച്ച ബസ് ബേ കൃത്യമായ പുനർനിർമ്മാണം നടത്താത്തതിനാൽ റോഡ് തകർന്നിരുന്നു. ഇപ്പോഴുള്ള നവീകരണത്തിന്റെ ഭാഗമായി ബസ് ബേക്കും ദേശീയപാതക്കും ഇടയിലെ മരങ്ങൾ മുറിച്ചു നീക്കിയും പോലീസ് എയ്ഡ് പോസ്റ്റ് മാറ്റിയും ടാർ ചെയ്ത് കഴിഞ്ഞു. പെരുമ്പ ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് പരിസരം വരെ ദേശീയപാതയിൽ ഡിവൈഡർ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇതോടെ ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്തുന്നത് കാരണം അനുഭവപ്പെടുന്ന ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകും. KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ്സുകളും കാനായി റോഡിൽ നിന്നും ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ദേശീയപാതയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമാണ് പെരുമ്പയിലെ പ്രധാന ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. എന്നാൽ പുതുതായി വീതി കൂട്ടിയ ഭാഗങ്ങളിൽ സ്വകാര്യ വാഹന പാർക്കിംഗ് ഇപ്പോൾ ഇവിടെ ദുരിതമായിരിക്കുകയാണ്. ഇവിടങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ വെച്ച് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ടാക്സി ഡ്രൈവർമാർ പറയുന്നത്. ഈ പാർക്കിങ്ങിനെ കൊണ്ട് അതിനെ കൊണ്ട് ഒരു ഗുണമുണ്ടാകുന്നില്ല. അതിൽ അടിയന്തരമായിട്ട് അധികാരികൾ ഇടപെടുന്നതെന്ന് പറയരുത്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്, അതിന് അധികാരികളെ അനുമോദിക്കുന്നത്. എന്നാലും ഈ പാർക്കിങ് അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് ഒഴിവാക്കി തരണമെന്നാണ് പറയാനുള്ളത്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് റോഡിന് വീതി കൂടിയാലും അപകടങ്ങൾ കുറക്കാൻ ഇവിടങ്ങളിൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യമാണ്. കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചങ്കൽപ്പണകൾ പെരുകുന്നു. സർവ നിയമവും കാറ്റലപ്പർത്തിയാണ് ഇവർ ഭൂമി കുഴിക്കുന്നത്. കുഴിച്ചു കുഴിച്ച് വെള്ളം കണ്ട ചെങ്കൽപ്പണകൾ വരെയുണ്ട് ഇവിടെ. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചെങ്കൽപ്പണകളുടെ എണ്ണം പെരുകുകയാണ്. കുഴിച്ചു കുഴിച്ച് പാതാളത്തോളം എത്തിയ സ്ഥിതിയാണിപ്പോൾ. നിയമവിധേയമായി കുഴിക്കുന്നതിലും എത്രയോ ഇരട്ടിയാണ് ഇവർ കുഴിച്ചെടുക്കുന്നത്. ചില പണകളാകട്ടെ കുഴിച്ച് വെള്ളം കാണുന്ന സ്ഥിതി വരെ എത്തിയിട്ടുണ്ട്. ഇതോടെ പരിസരവാസികളുടെ കിണറുകളിലെ വെള്ളം വറ്റാനും തുടങ്ങി. ഇവരിപ്പോൾ ഇത്തരം വെള്ളമുള്ള പണകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. സ്രോതസ്സുകളുടെ നിശ്ചിത ദൂരത്തിൽ വേണം പണ കുഴിക്കുന്നത് തുടങ്ങാനെന്നാണ് നിയമമുള്ളത്. അതും ഇവിടെ കാറ്റിൽ പറത്തിയതായി കാണാം. റോഡരികിൽ തന്നെ കുഴിച്ചു തുടങ്ങിയ എത്രയോ പണകളുണ്ട് ഇവിടെ. എതിരെ വരുന്ന വാഹനത്തിന് ശ്രദ്ധിക്കാതെ സൈഡ് കൊടുത്താൽ വാഹനം കുഴിയിൽ വീഴുമെന്ന് ഉറപ്പാണ്. കൂടാതെ പണയുടെ വിസ്തീർണവും മറ്റും പണയുടെ അരികിൽ ബോർഡിൽ പ്രദർശിപ്പിക്കണമെന്നാണ് നിയമം. ഈ ഭാഗത്തൊരിടത്ത് പോലും ഇങ്ങനൊരു നിയമം പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല. ഉപയോഗിച്ചു കഴിഞ്ഞ പണ മതിൽകെട്ടി ഉയർത്തണമെന്നും നിർദ്ദേശമുണ്ട്. നിർദ്ദേശങ്ങൾ പലതും ഉണ്ടെങ്കിലും ഇതൊക്കെ പരിശോധിക്കാനോ പാലിക്കാനോ ആരും തയ്യാറാകുന്നുമില്ല. കൊടും വേനലിലും നിറഞ്ഞൊഴുകിയിരുന്ന ശൂലാപ്പുകാവിലെ ജലസമൃദ്ധി ഇന്ന് മുത്തശ്ശിക്കഥ മാത്രമായി കഴിഞ്ഞു. സമീപത്തെ ചെങ്കൽപ്പണകൾ ഉയർന്നതാണ് ഇതിന് പ്രധാന കാരണം. അധികാരികൾ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിലിടപെട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ വൻ വിപത്തിനാകും പ്രദേശവാസികൾ സാക്ഷിയാവുക. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. വികസന പാതയിൽ സൌത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 21 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വിദ്യാലയത്തിൽ നടപ്പാക്കുന്നത്. പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായുള്ള വികസന സെമിനാർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ വികസന സെമിനാറും വികസനരേഖ പ്രകാശനവും ഉദ്ഘാടനം ചെയ്തു. വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇതുപോലെയുള്ള സെമിനാറുകൾ നടന്നു വരികയാണ്. വർദ്ധിത ജനപങ്കാളിത്തമുണ്ട്, ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്,
സമ്പന്നവും സമ്പുഷ്ടവുമായിട്ടുള്ള ചർച്ചകൾ, വരും നാളുകളിൽ അക്കാദമിക് ഇടപെടലുകൾക്ക് ആവശ്യമായിട്ടുള്ള സജീവമായ അഭിപ്രായ പ്രകടനങ്ങൾ, സെമിനാർ കേവലം സ്കൂളിലെ അധ്യാപകന്മാരുടെയും പി ടി എയുടെയും മാത്രമല്ല മറിച്ച് നാട്ടുകാർ കൂടി അതിൽ പങ്കാളികളാകേണ്ടതാണ്. ഇത് നമ്മുടെ സ്കൂൾ, നമ്മുടെ സ്കൂളിന്റെ ഭാവിയാണ്. പ്രിൻസിപ്പൽ പി ബാലകൃഷ്ണൻ വികസന രേഖ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പി വി പത്മജ അധ്യക്ഷയായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സൗദ, കാസർഗോഡ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ പി പി വേണുഗോപാലൻ, കെ വി മുകുന്ദൻ, സി ബാലൻ, കെ രവി, ഷീജ രാജീവൻ, പി കെ സിറാജുദ്ദീൻ, രേണുകാദേവി എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി വികസന നിധിയിലേക്കുള്ള സംഭാവനകളുടെ ഏറ്റുവാങ്ങലും നടന്നു. തുടർന്ന് ഈ വർഷത്തെ SSLC പരീക്ഷയിൽ വിദ്യാലയത്തിൽ നിന്നും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നോർത്ത് മലബാർ ഡെവലപ്മെന്റ് സൊസൈറ്റി KP നൂർദ്ദീൻ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു. PSC മുൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നൂർദ്ദീൻ സാഹിബ് മന്ത്രിയായിരുന്നൊരു കാലത്ത്, ആ കാലഘട്ടത്തിൽ കൊടിയ ശത്രുക്കൾക്ക് പോലും വനം വകുപ്പിനെ കുറിച്ച് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് നൂർദ്ദീൻ സാഹിബ്. സത്യസന്ധമായിട്ട് ജീവിതം നയിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ആളാണ് ഞങ്ങളുടെ MD KP നൂറുദ്ദീൻ എന്ന് ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടു കൂടി ആരുടെ മുമ്പിലും പറയാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത കഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം, രാഷ്ട്രീയത്തിലേക്ക് പടിപടിയായി വന്ന്. നോർത്ത് മലബാർ ഡെവലപ്മെന്റ് സൊസൈറ്റി സ്ഥാപക ചെയർമാനും മുൻമന്ത്രിയുമായിരുന്ന KP നൂറുദ്ദീന്റെ ഛായാപടം അനാച്ഛാദനവും അനുസ്മരണ സമ്മേളനവും ക്രസന്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് മാടായിപ്പാറയിൽ നടന്നു. TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. EK അബ്ദുൽ ഹമീദ്, ഡോക്ടർ സുജാസി ജയൻ, TV ഗംഗാധരൻ, M അബ്ദുറഹ്മാൻ, VK ഹംസാബസ്, പ്രൊഫസർ രാജീവ് VR, പ്രൊഫസർ AD മുസ്തഫ, TP ഹമീദ് ഹാജി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പൊള്ളുന്ന വേനലിൽ കുളിർമഴയായി മാമ്പഴക്കാലമെത്തി. വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ മാമ്പഴങ്ങളെ തെരഞ്ഞെടുക്കാൻ വിപണിയും ഒരുങ്ങിക്കഴിഞ്ഞു. പൊള്ളുന്ന വേനലിൽ കുളിർമയായി മാമ്പഴക്കാലം. മധ്യവേനൽ അവധിക്കാലത്തിന് മാധുര്യമേറുന്ന മാമ്പഴക്കാലം ഏതൊരു മലയാളിയുടെയും ബാല്യകാല ഓർമ്മകൾക്ക് പകിട്ടേക്കുന്നതാണ്. വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ ഉപഭോക്താക്കൾ മാമ്പഴങ്ങളെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയതോടെ വിപണിക്ക് ഉണർവായി മാറി. കേരളത്തോടൊപ്പം ഇന്ത്യയിൽ എല്ലായിടത്തും ഇപ്പോൾ മാമ്പഴക്കാലമാണ്. ഫെബ്രുവരി മുതൽ ജൂൺ പകുതി വരെയാണ് നമ്മുടെ നാട്ടിലെ മാമ്പഴക്കാലം. മാഞ്ചിഫേറ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന മാമ്പഴം വേനൽക്കാലത്ത് കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന ഒരു ഫലമാണ്. ഏപ്രിൽ അവസാനമായപ്പോഴേക്കും നാടൻ മാമ്പഴങ്ങളും അന്യസംസ്ഥാന മാമ്പഴങ്ങളും വിപണിയിലെത്തി തുടങ്ങി. ഇത്തവണ വേനൽ മഴ കുറഞ്ഞത് മൂലം സംസ്ഥാനത്ത് മാമ്പഴങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മഴയിലും കാറ്റിലും കണ്ണിമാങ്ങകൾ കൊഴിഞ്ഞു പോകാത്തതിനാൽ എല്ലാ പറമ്പുകളിലും മാങ്ങകളുടെ ആഘോഷമാണ്. പുളിയൂറും മാമ്പഴവും പഴമ്മാങ്ങയും ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പഴവിപണിയിൽ കൂടുതലായി ഇടം പിടിച്ചിട്ടുള്ളത് പുളിയൂർ മാത്രമാണ്. കിലോക്ക് 50-60 രൂപയാണ് ഇവയുടെ വില. ഇവക്കൊപ്പം നീലം, സിന്ദൂരം, ബംഗനപ്പള്ളി, കാലപ്പാടി തുടങ്ങിയ മാമ്പഴങ്ങളാണ്. ബംഗനപ്പള്ളി, നീലംമാങ്ങ എന്നിവക്ക് കിലോക്ക് 70 രൂപയും പഞ്ചവർണ്ണ മാങ്ങക്ക് 60 രൂപയാണ് ഈടാക്കുന്നത്. ഊമ്പിക്കുടിച്ചിരിക്കുന്ന മാങ്ങകൾക്ക് പകരം ഇന്ന് മുറിച്ച് കഷ്ണമാക്കി തൊണ്ട അറിയാതെ വിഴുങ്ങുന്ന രീതിയിലേക്കുള്ള മാമ്പഴ തീറ്റി എന്നുള്ളത് ആധുനിക സംസ്കാരത്തിന് വന്ന മാമ്പഴ തീറ്റിക്ക് വന്ന അപചയമായിട്ടേ മനസ്സിലാക്കാൻ പറ്റൂ. അതേ സമയത്ത് ഇന്ന് നമ്മൾ പറയുന്നു, മാമ്പഴം കഴിക്കുമ്പോൾ നമുക്ക് പല ഹൃദ്രോഗമടക്കമുള്ള രോഗങ്ങൾക്ക്, ഷുഗറിൽ പലപ്പോഴും ഷുഗറുള്ള ആളുകൾ പേടിച്ചിട്ടാണ് ചക്കയും മാങ്ങയും ഒക്കെ വളരെ അടുത്ത കാലം വരെ കഴിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ചക്കപ്പഴം കഴിക്കുന്നതും മാമ്പഴം കഴിക്കുന്നതും സ്വാഭാവികമായി നമ്മുടെ ഈ കാലാവസ്ഥക്ക് യോജിച്ച ആഹാര രീതിയാണെന്നും അവ ഒരിക്കലും രോഗം പ്രദാനം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല രോഗപ്രതിരോധ ശേഷി നൽകുന്നു എന്നും. രുചികളിൽ മാത്രമല്ല ആരോഗ്യകാര്യത്തിലും മാമ്പഴം മികച്ചത് തന്നെയാണ്. നാരുകൾ കൊണ്ട് സമ്പുഷ്ടമായ മാമ്പഴം മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപടി മുന്നിലാണ്.
ശരീരത്തിലെ അധിക കൊഴുപ്പ് കുറക്കാനും മാമ്പഴത്തിന് കഴിയും. ഒരൊറ്റ മാമ്പഴത്തിൽ നിന്നും തന്നെ ഒരു ദിവസത്തേക്കാവശ്യമായ എല്ലാ വൈറ്റമിൻ സിയും ശരീരത്തിന് ലഭിക്കും. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായി മാമ്പഴത്തിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദ്രോഗങ്ങളെയും പ്രതിരോധിക്കും. ഇതെല്ലാം തന്നെയാണ് മാമ്പഴത്തെ എന്നും മലയാളി പ്രിയമുള്ളതാക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും ഹൈടെക് ആക്കും. മുന്നോടിയായി ടി വി രാജേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ സ്കൂൾ അധികൃതരുടെ യോഗം ചേർന്നു. മറ്റു സ്കൂളുകൾ ഓപ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒന്നുകൂടി നമുക്കത് പരിശോധിക്കാം. ആ തെക്കിനി സ്കൂളിന്റെ പ്രൊജക്ട് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്കൊരു ലാംഗ്വേജ് ലാബ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് ഭാഷ പഠിക്കാൻ സഹായകമാകുന്ന വിധത്തിൽ ഒരു ലാംഗ്വേജ് ലാബ് ഈ പറയുന്ന പ്രൊജക്ടറും അതുപോലെ തന്നെ ലാപ്ടോപ്പും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലാംഗ്വേജ് ലാബ്. പക്ഷെ അതിന് നമുക്ക് കുറച്ച് തുക അധികം വരും. ഇൻട്രാക്ഷൻ ബോർഡ് നമുക്ക് ചെറിയ തുക കിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു മിനിമം. മാടായി ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന കൺവെൻഷനിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ പി ടി എ പ്രസിഡന്റുമാരും സ്കൂൾ പ്രധാനാധ്യാപകരും സംബന്ധിച്ചു. പ്രവേശനോത്സവം ഇക്കുറി വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും. ഇംഗ്ലീഷ് ഭാഷ സുഗമമായി കൈകാര്യം ചെയ്യാൻ ഭാഷാ ലാബുകൾ സ്ഥാപിക്കും. ലെൻസ് പദ്ധതി കാര്യക്ഷമമാക്കുമെന്നും ടി വി രാജേഷ് എം എൽ എ പറഞ്ഞു. ടി സുകുമാരൻ, നാരായണൻകുട്ടി, രാജേഷ് കടന്നപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കൊല്ലാട മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വഴിയോര കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായി. പള്ളിയുടെ മതിലിൽ പൈപ്പ് സ്ഥാപിച്ച് വഴിയാത്രക്കാർക്ക് ദാഹജലം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ മജീൽ നിർവഹിച്ചു. കൊടും വെയിലത്ത് നടന്നു വരുന്നവർക്ക് ദാഹജലം നൽകുകയെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പള്ളിയുടെ മതിലിൽ പൈപ്പ് സ്ഥാപിച്ചാണ് പദ്ധതി. കെ മൻസൂർ, ഒ ടി അബ്ദുൾ റഹ്മാൻ, സിദ്ദിഖ് ഖാസിമി, എം ഡി പി അബ്ദുൾ സലാം, വി പി എം റിയാസ്, ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു. മത്സ്യബന്ധനത്തിനിടെ ഇടിമിന്നലേറ്റ് മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തിന് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും സഹായം കൈമാറി. എം രാജഗോപാലൻ എം എൽ എ തുക വിതരണം ചെയ്തു. കഴിഞ്ഞ മെയ് 29-നാണ് മത്സ്യബന്ധനത്തിനിടെ കെ വി ഭരതൻ ഇടിമിന്നലേറ്റ് മരിച്ചത്. ഭരതന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും അനുവദിച്ച 500,000 രൂപ എം രാജഗോപാലൻ എം എൽ എ കുടുംബത്തിന് കൈമാറി. ഭരതന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ കരുണാകരൻ അധ്യക്ഷനായി, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വി സതീശൻ, ഫിഷറീസ് ഓഫീസർ ടി സന്ദീപ്, കെ പി ബാലൻ, വി ശ്രീധരൻ, വി വി ഉത്തമൻ, വി പി ഭരതൻ, പി വി കരുണാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എരമം കുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലം ചരൽപ്പള്ളയിൽ ചെക്ക് ഡാം പ്രവൃത്തി പുരോഗമിക്കുന്നു. പ്രദേശവാസികളുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് ചെക്ക് ഡാം. 92 ലക്ഷം രൂപ ചെലവിൽ 26 മീറ്റർ നീളത്തിലും 12 മീറ്റർ വീതിയിലുമാണ് ഡാം നിർമ്മിക്കുന്നത്. കാസർഗോഡുള്ള എം ടി മുഹമ്മദ് കുഞ്ഞിഹാജിയാണ് കോൺട്രാക്ടർ. ചെക്ക് ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ 3 കിലോമീറ്റർ ചുറ്റളവിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാകും. കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമുള്ള വെള്ളം ഡാമിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയും. മഴയ്ക്ക് മുൻപേ തന്നെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് അധികൃതരുടെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കെഎസ്ഇബി വെള്ളൂർ സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ ഫസ്റ്റ് എയ്ഡ് ക്ലാസും ബോധവൽക്കരണവും നടന്നു. സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് മാത്തിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജയരാജ് പ്രാഥമിക ശുശ്രൂഷയെക്കുറിച്ചും കെ എസ് സി ബി റിട്ടയേർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ലക്ഷ്മണൻ സുരക്ഷയെക്കുറിച്ചും ക്ലാസ്സെടുത്തു. ചടങ്ങിൽ കെ എസ് സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ വി പ്രകാശൻ, കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ സൂരജ് എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ക്ലാസ്സിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്നൂർ യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് മെയ് 14 നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രചരണം നടത്തി. പ്രചരണ ബോർഡുകൾ തയ്യാറാക്കാനാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത്. പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അന്നൂർ യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മെയ് 14 കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. കൂട്ടായ്മയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ കലാകാരന്മാർ ഒന്നിച്ച് പ്രചാരണ ബാനറുകൾ തയ്യാറാക്കി. ടി പി പ്രമോദ്, സുരേഷ് അന്നൂർ, കെ സുനിൽ, ഷിനോദ് എന്നിവരാണ് ബാനർ ബോർഡ് നിർമ്മാണങ്ങളിൽ പങ്കാളികളായത്. പരിപാടിയിൽ മാനേജ്മെന്റ് പ്രതിനിധി പി കമ്മാര പൊതുവാൾ, പി നാരായണൻ നമ്പൂതിരി, സി ആർ പ്രജീഷ്, എ ജയപ്രകാശ്, പി സുധീഷ്, കെ കെ ജിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ബാലസംഘം കാങ്കോൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി സർഗോത്സവം സംഘടിപ്പിച്ചു. കാങ്കോൽ EMS മന്ദിരത്തിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി പെരിങ്ങോം ഏരിയ വേനൽത്തുമ്പിക കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. സുനിൽ കുന്നരൂ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. അക്ഷയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PV പ്രഭാകരൻ, എൻ അബ്ദുൾ സമീർ, ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി പെരിങ്ങോം ഏരിയ കലാജാഥ വേനൽത്തുമ്പിക്ക് സ്വീകരണവും നൽകി. നെറ്റ്വർക്ക് ന്യൂസ്. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. അരങ്ങ് 2017 എന്ന പേരിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. കാങ്കോലാരപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പീയൂഷ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV ഭാസ്കരൻ അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് ബാലകേശവൻ, PV കാഞ്ചന, PV വാസന്തി, ഹരിദാസ്, രാഗി NV, ടീലത എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പൂരക്കളി മറത്തുകളി കലാകാരൻ പി ഷാർങ്ങിയെ പണിക്കരായി ആചാരപ്പെടുത്തും. മമ്പലം ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് പട്ടും വളയും നൽകി ആദരിക്കുന്നത്. പൂരക്കളി മറത്തുകളി രംഗത്തെ പാണ്ഡിത്യത്തെ അടിസ്ഥാനമാക്കിയാണ് അംഗീകാരം. May 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് സ്ഥാനികൻ EV നാരായണൻ അന്ത്യതിരിയന്റെ കാർമ്മികത്വത്തിൽ താഴേക്കാട്ടുമനയിൽ ശ്രീധരൻകുട്ടി തിരുമുമ്പ് പട്ടും വളയം നൽകി പണിക്കർ ആചാരപ്പേര് നൽകും. ഈ ക്ഷേത്രത്തിൽ പുരോത്സവകാലത്ത് ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് മറത്തുകളി നടത്തിയത് അണ്ടോൾ സ്വദേശിയായ ഷാർങ്ങിയാണ്. 1998 അണ്ടോൾ കുന്നുമ്മൽ ചെറളത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പൂരമാല നടത്തിയാണ് അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങൾക്കു വേണ്ടി മറത്തുകളി അവതരിപ്പിച്ചിട്ടുണ്ട്. പൂരക്കളി മറത്തുകളി രംഗത്തെ ആചാര്യനായ അണ്ടോൾ ബാലകൃഷ്ണൻ പണിക്കരുടെ മകനാണ് ഷാർങ്ങി. 44 വർഷത്തിനു ശേഷമാണ് മമ്പലം ക്ഷേത്രം വീണ്ടും ഒരു പൂരക്കളി പണിക്കരെ പട്ടും വളയും നൽകി ആചാരപ്പെടുത്തുന്നത്. ആചാരപ്പെടുത്തൽ ചടങ്ങിനുശേഷം നടക്കുന്ന അനുമോദന സമ്മേളനം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടഗോപാൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് മമ്പലം ഭഗവതി ക്ഷേത്രം, കണ്ടങ്കാളി കനകത്ത് കണകം പൂമാല ഭഗവതി ക്ഷേത്രം, തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം എന്നീ പൂരക്കളി സംഘങ്ങളുടെ പൂരക്കളിയും അരിയിൽ ബാബു പണിക്കറും അണ്ടോൾ രാജേഷ് പണിക്കറും തമ്മിൽ മറത്തുകളിയും അരങ്ങേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ KV ശശീന്ദ്രൻ, പിലാക്കൽ അശോകൻ, KVGN, എൻ കുഞ്ഞിക്കോരൻ, VK സന്തോഷ് കുമാർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഓലയമ്പാടി നേതാജി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജൈവ പച്ചക്കറി കൃഷിയും ആരോഗ്യവും എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ്. നേതാജി വനിതാവേദി, തുടർ വിദ്യാകേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഓലയമ്പാടി നേതാജി വായനശാലയിൽ പഞ്ചായത്തംഗം K പത്മാക്ഷി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവാർഡ് ജേതാവ് KBR കണ്ണൻ ജൈവ പച്ചക്കറി കൃഷിയും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിനും മറ്ററിവ് നേടുന്നതിനും അപ്പുറത്ത് നമ്മുടെ സമൂഹത്തിൽ ഉള്ള പ്രശ്നങ്ങളെ ആ സമയത്ത് ആരോഗ്യമേഖലയിലായാലും ജൈവ കൃഷിയായാലും മറ്റുള്ള മേഖലകളിലൊക്കെ തന്നെ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കാനുള്ള ഇടമായി ഇത് വായനശാലകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ടി തമ്പാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MK കരുണാകരൻ മാസ്റ്റർ, EK അനിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂർ പറമ്പത്ത് വരീക്കിൽ മഠം കളിയാട്ട മഹോത്സവം ഞായറാഴ്ച സമാപിക്കും. ശനിയാഴ്ച വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. നാല് ദിനങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി 3-ാം ദിനമായ ശനിയാഴ്ച ഉച്ചയോടെ പ്രധാന ആരാധനാമൂർത്തിയായ മൈലാശക്കുളങ്ങര ഭഗവതി അരങ്ങിലെത്തി. തുടർന്ന് ഉച്ചയോടെ വൈരജാതനീശ്വരന്റെ കൊടിയിലെ പിടിയും നടന്നു. ഇതിനു പുറമെ ഊർപ്പഴശ്ശി, വേട്ടക്കുരുമകൻ എന്നീ തെയ്യക്കോലങ്ങളും കെട്ടിയാടി. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് മൈലാശക്കുളങ്ങര ഭഗവതിയുടെ പുറപ്പാടും രാവിലെ 10 മണിക്ക് വൈരജാതനീശ്വരൻ തിറയും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കൊഴുമല ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ഒന്നാം ദിനമായ വെള്ളിയാഴ്ച വൈകിട്ട് ലക്ഷദീപം സമർപ്പണം നടന്നു. മൂന്ന് നാളുകളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവം ഞായറാഴ്ച വൈകുന്നേരം തിടമ്പ് നൃത്തത്തോടെ സമാപിക്കും. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS ന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്, മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം KVDS കളർ ഹൗസ് നടക്കാവ്. SSLC പരീക്ഷാ ഫലത്തിലെ കുറവ് നല്ല ലക്ഷണമോ? പ്രേക്ഷക പ്രതികരണം. ഇത്തരത്തിൽ ഇപ്പോൾ റിസൾട്ട് ലേശം വിജയശതമാനം ലേശം കുറഞ്ഞു എന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് എന്നെ സംബന്ധിച്ച് തോന്നുന്നത്. കാരണം ആ വിദ്യാഭ്യാസ രംഗത്ത് വളരെ നല്ല രീതിയിലുള്ള പോക്കാണ് എന്നത് കാണിക്കുന്നതാണ്. എല്ലാവരും പാസ്സാവുന്നില്ല, നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ റാങ്ക് കിട്ടുന്നു, അതുപോലെ തന്നെ വിദ്യാഭ്യാസം പുരോഗമിക്കുന്നു എന്നുള്ളത് നമുക്ക് നല്ല ദിശാബോധം നൽകുന്ന രൂപത്തിലേക്ക് ഈ വിദ്യാഭ്യാസ രംഗം ആകെ മാറ്റിമറിക്കുന്ന രൂപത്തിലേക്ക് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനമാണ് വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത്. ജനങ്ങളും സാധാരണക്കാരനും അംഗീകരിച്ച തരത്തിലുള്ള റിപ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്നത് കൂടുതലും സർക്കാർ സ്കൂളുകളാണ്. സർക്കാർ സ്കൂൾ വേണ്ടത്ര മേന്മകൾ പുലർത്തിയിട്ടുണ്ട്, അതിന് സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണമാണ് SSLC റിസൾട്ടിൽ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവേ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അതിൻ്റെ ഒരു ഇത് കുട്ടികൾക്ക് അതിൻ്റെ കഴിവ് കുറഞ്ഞു കുറഞ്ഞിട്ടാണ് വരുന്നത് കാണുന്നത്. അതിന് ആ രീതിയിൽ ഉൾക്കൊണ്ടും കൊണ്ട് തന്നെ പാഠ്യപദ്ധതികളും അതേപോലെ പരിജ്ഞാനത്തിനു വേണ്ടി കുട്ടികൾക്ക് കൂടുതൽ രീതിയിൽ നല്ല നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇതിനെ എത്തിച്ചു കൊണ്ടുവരണം. നമ്മുടെ വിദ്യാലയത്തിലെ വിജയശതമാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടിയുള്ള സഹകരണം PTA അതുപോലെ സർക്കാർ എന്നിവ ചേർന്ന് നടപ്പിലാക്കി കഴിഞ്ഞാൽ വിജയശതമാനം ഇതിലും ഒരു പടി കൂടി അടുത്ത വർഷം ഉയർത്താൻ സാധിക്കും. അതിന് നമുക്ക് സാധിക്കണം. അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് നടത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS ന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്, മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം KVDS കളർ ഹൗസ് നടക്കാവ്. അറിയിപ്പുകൾ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആലോചനാ യോഗം May 7 ഞായറാഴ്ച നടക്കും. പയ്യന്നൂർ ഫൈനാർട്സ് സൊസൈറ്റി പുതിയതായി നടത്തുന്ന കോൽക്കളി പരിശീലനം May 7 ഞായറാഴ്ച രാവിലെ 8 ഫൈനാർട്സ് സൊസൈറ്റി കോൽക്കളി പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ആരംഭിക്കും. പരിശീലനത്തിന് ചേരാൻ ആഗ്രഹിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഫൈനാർട്സ് ലൈബ്രറിയിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 9449761 9495042 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. May 5 ആരംഭിച്ച കൊഴുമൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം May 7 സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്ര സ്മാരകമായ കണ്ടോന്താറിലെ ജയിൽ കെട്ടിടത്തിന്റെ ശാസ്ത്രീയ സംരക്ഷണ പ്രവൃത്തികൾക്ക് തുടക്കമായി. കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംരക്ഷണ പ്രവൃത്തി നടപ്പിലാക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. ചെറുകുന്ന് ദാലിൽ പ്രദേശത്ത് നടുറോട്ടിൽ വോട്ടർ അതോറിറ്റിയുടെ ജലധാര. നാടെങ്ങും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോഴാണ് പ്രദേശത്ത് പൈപ്പ് പൊട്ടൽ തുടർക്കഥയാകുന്നത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഒരേ സ്ഥലത്ത് പൈപ്പ് പൊട്ടിയത്.
പൈനൂർ അഗ്രി ഫെസ്റ്റ് തുടങ്ങി. കർഷക സംഘം പൈനൂർ ഏരിയ കമ്മിറ്റിയും മമ്പലം കർഷകശ്രീ സ്വാശ്രയ സംഘവുമാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. രാമന്തളി ഗ്രാമവാസികളുടെ സമരം. പ്രശ്നപരിഹാരത്തിനായി കോഴിക്കോട് എം പി എം കെ രാഘവൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി കൂടിക്കാഴ്ച നടത്തി. രാമന്തളി നിവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എം പി പ്രതിരോധ മന്ത്രിയെ കണ്ടത്. കാത്തിരുന്ന് കാത്തിരുന്ന് പാലം ലഭിച്ചു, പക്ഷേ ഉപയോഗിക്കാൻ മാത്രം പ്രദേശവാസികൾക്ക് യോഗമില്ല. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കച്ചേരിക്കടവ് പാലമാണ് പ്രദേശത്തുകാർക്ക് ഗുണകരമാകാത്തത്. ന്യൂസ് അവരുടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.